നമ്മൾ കുറെ മാസങ്ങളായി പറയുന്നു, നമ്മൾ ഇതിനു മുമ്പേ ഉള്ള കുറെ വർഷങ്ങളായി തന്നെ നമ്മൾ മറ്റ് പല ഇടങ്ങളിലും പറയുന്നു, കാരണം കേരളം തീവ്രവാദികളുടെ സ്ലീപ്പർ സെല്ലായി പ്രവർത്തിക്കുന്ന ഒരു ഇടമാണ് എന്ന്. അതിൻ്റെ ഓരോ ആകത്തുകകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ നമ്മുടെ കളിയിക്കാവിള ഔട്ട് പോസ്റ്റിൽ തമിഴ്നാട് പോലീസിലെ ഒരു ബഹുമാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊന്നത് യാതൊരു പ്രകോപനവും കൂടാതെയാണ്. ആ പ്രതികൾ തീവ്ര മത ബോധ്യമുള്ള ആളുകളാണ്, കടുത്ത ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുമായി ആഭിമുഖ്യം പുലർത്തുന്ന ആളുകളാണ്. വെടിവെച്ചിട്ടുടനെ ആ പാവം മനുഷ്യനെ വെടിവെച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയതിന് ശേഷം ഇവന്മാർ ഓടിക്കേറിയത് പ്രദേശത്തെ തൊട്ടടുത്തുള്ള ഒരു ജുമാ മസ്ജിദിലേക്കാണ്. അവിടെ നിന്ന് ഇവന്മാർ രക്ഷപ്പെട്ടിട്ടുള്ളത് കേരളത്തിലേക്കാണ്. നമുക്കറിയാം എന്ത് ഇത്തരത്തിലുള്ള ദേശദ്രോഹ പ്രവർത്തനങ്ങളും വിഘടനവാദ പ്രവർത്തനങ്ങളും ചെയ്യുന്നവന്മാർക്കെല്ലാം താവളം ഒരുക്കി കൊടുക്കുന്നത് കേരളത്തിൽ ആരാണ് എന്നാണ് നമുക്കിപ്പോൾ പരിശോധിക്കേണ്ടത്. കാരണം കൃത്യമായി തമിഴ്നാട് പോലീസിൻ്റെയും കേരള പോലീസിൻ്റെയും ഇൻ്റലിജൻസ് സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും അരക്ഷിതമായിട്ടുള്ള ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഗുരുതരമായ ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ശ്രദ്ധയിലേക്ക് പറയുകയാണ്, രാഷ്ട്രീയപരമായും മറ്റുള്ള തരത്തിലുമൊക്കെ താങ്കളോട് എന്ത് അഭിപ്രായ വ്യത്യാസം പുലർത്തുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങളെ അടിച്ചമർത്താനുള്ള ആർജവം താങ്കൾ കാണിച്ചാൽ ഈ സമൂഹം ഒറ്റക്കെട്ടായി താങ്കൾക്കൊപ്പം ഉണ്ടാകും. കാരണം താങ്കൾക്കാണ് അതിൻ്റെ ചുമതലയുള്ളത്. കാരണം ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് താങ്കളാണ്. കേരള പോലീസിന് താങ്കൾ വേണ്ട സ്വാതന്ത്ര്യം നൽകുക. നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് കേരള പോലീസിൻ്റെ തന്നെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ടുള്ള അനൂപ് കുരുവിള ജോൺ, അദ്ദേഹമാണ് കേരള പോലീസിൻ്റെ ഭീകരവിരുദ്ധ സ്ക്വാഡിൻ്റെ തലവൻ. അദ്ദേഹത്തിനാണ് ഇപ്പോൾ ലോക്നാഥ് ബെഹ്റ എന്ന DGP ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ, കേരളത്തിലുള്ള പ്രതികളെ പിടികൂടാനുള്ള ഒരു ഉത്തരവാദിത്തം നൽകിയിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരികയാണ്. ഒരു കാര്യം പറയാം, അക്രമികൾ രാജ്യാന്തര ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവരാണെന്ന് തെളിവ് കിട്ടിയെന്ന് തമിഴ്നാട് കേരള പോലീസുകൾ ഒരേ സ്വരത്തിൽ പറയുന്നു. കന്യാകുമാരി സ്വദേശികളായ അബ്ദുൽ ഷമീം, തൗഫീഖ് എന്നിവരാണ് ബുധനാഴ്ച രാത്രി ആ ഡ്യൂട്ടിയിലുണ്ടായ കർത്തവ്യ നിരതനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അതിക്രൂരമായി 3 റൗണ്ട് വെടിവെച്ച് കൊന്നത്. വിൽസനെ വധിക്കാൻ കാരണമെന്തെന്ന് വ്യക്തമല്ല. വ്യക്തിവൈരാഗ്യം അദ്ദേഹത്തോട് ഇവർക്ക് തോന്നേണ്ട കാര്യവുമില്ല. പക്ഷേ ആ സ്ഥലത്ത്, ആ പ്രദേശത്ത് തങ്ങളുടെ ഭീകര സംഘടനയുടെ സാന്നിധ്യം അതേപോലെ തന്നെ സ്വാധീനം അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തിയതെന്നാണ് തമിഴ്നാട് പോലീസ് കേരള പോലീസിന് നൽകിയിട്ടുള്ള ഒരു വിവരം. ഹിന്ദു മുന്നണി തിരുവള്ളൂർ ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാറിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യ പ്രതിയാണ് ഈ കേസിൽ പിടിക്കാനുള്ള മുഹമ്മദ് ഷമീം. തൗഫീഖ് കന്യാകുമാരി BJP നേതാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി. നമ്മൾ ഇന്നലെ തന്നെ തത്വമേ ന്യൂസ് ഈ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇവർ രണ്ടും രാജ്യാന്തര ബന്ധമുള്ള തീവ്രവാദ സംഘടനകളുമായി അഭേദ്യമായിട്ടുള്ള ബന്ധം പുലർത്തുന്ന ആളുകളാണ്. ഒരുപക്ഷേ ഈ കേരളത്തിലേക്ക് വന്നാൽ ഇവിടുത്തെ SDPIയോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടോ ഒക്കെ ആയിരിക്കും ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് എന്നതുകൂടി പോലീസിൻ്റെ ശ്രദ്ധയിലേക്ക് നമ്മൾ പറയുകയാണ്. നമ്മൾക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. 15 അംഗ സംഘമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൊലപാതകത്തിന് പിന്നിലെന്നും ഈ 15 പേരും, ഈ വെടിവെച്ചവന്മാർ 2 പേരാണ്, ഈ തൗഫീഖും ഷമീമും, ഇവന്മാർ 2 പേരും ഓടിക്കേറിയ മസ്ജിദിനകത്തുള്ളിൽ 15 പേരുകൾ തമ്പടിച്ചിട്ടുണ്ടായിരുന്നുവെന്നും ആ സമയത്ത് 13 പേരും ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്ത് പുറത്തുണ്ടായിരുന്നു, ഇവന്മാരാണ് പോയി വെടിവെച്ചതെന്നുമാണ് പോലീസ് ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുള്ളത്. പ്രതികൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന വാഹനത്തെക്കുറിച്ചും പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട്. കേരള ഭാഗത്തേക്ക് 300 മീറ്ററോളം പ്രതികൾ സഞ്ചരിച്ചതായുള്ള ദൃശ്യങ്ങളും CCTVയിലൂടെ പോലീസിന് ലഭിക്കുകയുണ്ടായി. അതോടുകൂടിയാണ് സംസ്ഥാനത്തേക്ക് ഇവന്മാർ 15 പേര്, അതായത് ഈ തൗഫീഖും ഷമീമും ഉൾപ്പെടെയുള്ള 15 അംഗ സംഘം കേരളത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക്, സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇവർ ഇനിയും എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്ന് കരുതാൻ സാധിക്കാത്തത് കൊണ്ട് DGP ലോക്നാഥ് ബെഹ്റ സംസ്ഥാനത്തെമ്പാടും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പർ സെൽ പ്രവർത്തിക്കുന്നതായി പ്രത്യേക സംഘം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്, ശബരിമല വിധി വരുന്നു, ശബരിമല പുനഃപരിശോധന വിധി വരുന്നു, ശബരിമലയിൽ മകരവിളക്ക് മണ്ഡലകാലം വരുന്നു, തിരുവാഭരണ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള പൊതു സമൂഹവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന പല പരിപാടികൾ വരുന്നു. കേരളത്തിലെ
ശബരിമല ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഈ ഇവിടുത്തെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലെ എല്ലാം ഉത്സവ സീസണുകൾ വരുന്നു. ഈ 15 സംഘം എന്തൊക്കെ ഇനി കേരളത്തിൽ കാട്ടിക്കൂട്ടും? ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നേരിട്ട് പോയി വെടിവെച്ച് കൊല്ലാൻ ധൈര്യം കാണിച്ച ഇവർ എന്തൊക്കെ ദേശവിരുദ്ധ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തികൾ കാണിക്കുമെന്ന ആശങ്കയിലാണ് കേരള പോലീസ്. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഇവർ 2 പേരല്ല 15 പേരാണ് ഇവർ സഞ്ചരിച്ച വാഹനത്തെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവർ 300 മീറ്ററോളം കേരള അതിർത്തിയിലേക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവരെ ഇതുവരെ പിടികൂടാനാവാത്തത് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു സമസ്യയായി അവശേഷിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ശബരിമല ക്ഷേത്രത്തിൻ്റെ സുരക്ഷാ സംവിധാനം ദ്രുത കർമ്മ സേനയെ DGP ഏൽപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ ഇന്റേണൽ സെക്യൂരിറ്റി മുഴുവൻ ഉടച്ചു വാർത്തിരിക്കുന്നു. കേരളത്തിൻ്റെ പോലീസ് വിഭാഗത്തിലെ മിടുക്കന്മാരായിട്ടുള്ള കമാൻഡോസിനെ തണ്ടർബോൾട്ടിനെ തന്നെയാണ് ഇപ്പോൾ ശബരിമല ക്ഷേത്രത്തിൻ്റെ സുരക്ഷാ സംവിധാനം DGP നേരിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. കൊലപാതകവും തീവ്രവാദ ബന്ധവും കേരള തമിഴ്നാട് പോലീസ് സംയുക്തമായി അന്വേഷിക്കാൻ പോകുന്നു എന്ന സുപ്രധാനമായ ഒരു വാർത്ത കൂടി നമുക്ക് പറയണം. അതായത് തമിഴ്നാട് DGP KJ ത്രിപാഠി ഇത് സംബന്ധിച്ച ചർച്ച ഇന്നലെ തന്നെ നമ്മുടെ DGP ലോക്നാഥ് ബെഹ്റയുമായി നടത്തിയിരിക്കുന്നു. അതേ തുടർന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കേരള പോലീസിലെ യുവ ഉദ്യോഗസ്ഥരിൽ ഏറ്റവും സമർത്ഥനായിട്ടുള്ള കേരള പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്കോഡിന്റെ തലവനായിട്ടുള്ള DGP അദ്ദേഹത്തെയാണ്, അതായത് അനൂപ് കുരുവിള ജോൺ IPSനെയാണ് ഈ പ്രതികൾക്ക് പിടിക്കാൻ കേരളത്തിൽ ഈ എത്തിയിട്ടുള്ള ഈ പ്രതികളെ പിടിക്കാനുള്ള സ്കോഡിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രതികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് DGP പാരദോഷികവും കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ശബരിമലയിലെ ഈ ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അത് നമുക്കറിയാം, അത് വഴിയിലൂടെ എല്ലാവരോടും എല്ലാ മതസ്ഥരുടെയും സ്വാധീന മേഖലയിൽ കൂടി പോകുന്ന ഒരു വലിയ ഒരു പദയാത്രയാണ്. അത് മാത്രമല്ല മകരവിളക്ക് മഹോത്സവം വരുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലെയും ഉത്സവ കാലമാണ് ഇനിയും വരാൻ പോകുന്നത്. ഇവർ ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടാക്കി എടുത്താൽ ഒരുപക്ഷെ അത് കേരളത്തിൽ ഒരു വലിയ സാമുദായിക സംഘർഷത്തിന് കൂടി വഴിവെക്കുമെന്ന ഒരു കാര്യമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് തന്നെ അനൂപ് കുരുവിള ജോണിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ പ്രതികളെ എത്രയും വേഗം പിടികൂടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും സംസ്ഥാന സർക്കാർ പോലീസിന് സ്വാതന്ത്ര്യവും നൽകണമെന്ന് തന്നെയാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്.